Good afternoon, children. So we finished geometry. In geometry, we learned 3D shapes and their properties and 2D shapes and their properties. Hope you all understood that topic. So today we are going to a new topic, that is fraction. Okay. So what is a fraction? Fraction represent equal parts of a whole or a collection. ഒന്നിച്ച് example കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഒന്നിച്ചുള്ളതിന്റെ equal partsനെ കാണിക്കുന്നതിനെയാണ് fraction എന്ന് പറയുന്നത്. Okay, what is a fraction of a whole? When we divide a whole into equal parts, each part is the fraction of the whole. ഒരു വലിയ ഒന്നിച്ചുള്ള ഒരു സാധനം ഈക്വൽ ആയിട്ട് എല്ലാതും സമമായിട്ടുള്ള പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ആ ഓരോ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഓരോ പാർട്ടിൽ ആ പാർട്ടിനെയാണ് ആ ഓൾ ഓൾ തിങ്ങിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഒന്നിച്ചൊരു സാധനത്തിനെ ഡിവൈഡ് ചെയ്ത് ഈക്വൽ പാർട്സ് ആക്കുക, ആ ഈക്വൽ പാർട്സിനെയാണ് ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, സി ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഈസി ഉള്ള കാര്യം. എ ഫ്രാക്ഷൻ ഈസ് എ നമ്പർ ദാറ്റ് എക്സ്പ്രസസ് ദ പാർട്ട് ഓഫ് എ ഗ്രൂപ്പ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നത്, പിസ്സ കഴിക്കാൻ ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഒരു പിസ്സ ഒന്നങ്ങനെ കഴിക്കൂ ഇല്ല. അപ്പൊ ഒറ്റ പിസ്സ എന്ന് പറയുന്നത് ഹോൾ ആയിട്ടുള്ളത്, ഒന്നിച്ചുള്ളത്. അതിനെ കട്ട് ചെയ്യുമല്ലോ, ഈക്വൽ പാർട്സ് തന്നെ വേണ്ടേ. നിങ്ങളിപ്പോ ചേച്ചിക്ക് ഒരു പാർട്ട് കണ്ടാ, ചേച്ചിക്ക് വലിയ പാർട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഏട്ടന് വലിയ പാർട്ട് കൊടുത്തു, അങ്ങനെ പറയും. അപ്പൊ അമ്മ എങ്ങനെയാ കട്ട് ചെയ്യുക? ഈക്വൽ പാർട്സ് ആയിട്ടാണ് കട്ട് ചെയ്യുക അല്ലെ, എല്ലാവർക്കും ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യും. അപ്പൊ ആ ഓൾ പിസ്സേന്ന് ഈക്വൽ പാർട്സ് ആക്കിയില്ലേ, ആ പാർട്സിനെ പറയണതാണ് ദാറ്റ് ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഹോൾ എന്നുള്ളത്. ഓക്കെ, ഇതിൽ എക്സാമ്പിൾ നോക്കിക്കോളൂ. 2 ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ 2 ഈക്വൽ പാർട്സ് ആയിട്ടാണ് കട്ട് ചെയ്ത്, ഇതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഹിയർ 3 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. പിസയൊക്കെ ആവുമ്പോ അങ്ങനെയല്ലേ കട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഈക്വൽ പാർട്സ് ആയി കട്ട് ചെയ്യുന്നില്ലേ, ഈ ഓരോ പാർട്ടിനെ പറയുന്നതാണ് ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഹോൾ. ഓക്കെ, ഈ മുഴുവൻ ഉള്ളതിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സി ഇതാണ് ഒന്നിച്ചുള്ളത്. ഓക്കെ, ഹോൾ ആയിട്ടുള്ളതാണ് ഇത്. അതിനെ 2 ഈക്വൽ പാർട്ട് ആക്കി, 1 പാർട്ട് അനദർ പാർട്ട്. സോ ദിസ് പാർട്ട് ഈസ് 1 among 2 equal parts. 2 equal, 2 equal പാർട്സ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലെ ഒന്നാണ് ഇത്, അടുത്തതാണ് ഇത്, അതാണ് ഇതിന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടീച്ചർ ഇതിനെ 1/2 എന്ന് പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അതെന്താന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. നമ്മൾ ഈ നമ്പറിനെ എങ്ങനെയാ പറയുക, ഇത് ഓരോന്നിനെയും സ്പെസിഫിക് പേരുണ്ട്, ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ എന്നൊക്കെ. അപ്പൊ അത് ആദ്യം തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആദ്യം നമുക്ക് ഫ്രാക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. സോ ഇതാണ് ഒന്നിച്ചുള്ളത്, ഒന്നായിരുന്നു ഇത്, അതിനെ 2 ആയി ഡിവൈഡ് ചെയ്തു. അപ്പൊ 2 equal parts. അപ്പൊ ഈ പാർട്ടിനെ എന്ത് പറയും? 2 equal partsില് ഒന്നാണിത്, അതിന്റെ അടുത്തതാണിത്. സോ എമംഗ് 2 this is 1 part and this is the another part. So this is fraction. ഇങ്ങനെയാണ് ഫ്രാക്ഷനെ represent ചെയ്യുക. 1/2 or half. ഇത് ഹാഫ് ആണ്, ശരിക്കും ഹാഫ് ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ആദ്യം നമ്മൾ ഫ്രാക്ഷൻ എന്താണെന്നുള്ളത് തെറോ ആക്കും. ഓക്കെ, ഈ എക്സാമ്പിള് നോക്കൂ. ഇങ്ങനെ ഒരെണ്ണത്തിനെ 3 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സോ ഇതെന്താണ്? 1 among 3 equal parts. This is another 1 among 3 equal parts. This is another one. So, a whole is cut into 3 pieces and each one is 1 among 3 pieces. 3 എണ്ണമായി കട്ട് ചെയ്തിട്ട് അതിൽ ഓരോന്നും ആ 3 എണ്ണത്തിന്റെ കട്ട് ചെയ്തതിനുള്ള ഈക്വൽ പാർട്സ് ആണ്. ഓക്കെ, അതേപോലെ 4 pieces ആയി കട്ട് ചെയ്തു. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് 1/4 എന്ന് പറയണേ? 4 equal partsിലെ ഒരെണ്ണം. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. 4 equal parts ഉണ്ട് ഇവിടെ, 4 equal partsിലെ ഒരെണ്ണം. ഇതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഹോൾ ആയിട്ടുള്ള ഒന്നിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതാണ് ഫ്രാക്ഷൻ. ഓക്കെ,
So, ഇത് 1/4 ന് എന്തുകൊണ്ടാ പറയണേ? 4 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതിൽ 1 ആണ് ഇത്. അതേപോലെ ഇത് നോക്കുകയാണെങ്കിൽ 4 equal parts ല് ഒരെണ്ണം. ഓക്കേ, അതുകൊണ്ടാണ് ഇതെല്ലാതും 1/4 എന്ന് പറഞ്ഞ 4 equal parts ന്റെ അതിൽ ഒരെണ്ണം ആണ്. ഓക്കേ, ഇവിടെ എന്താണ്? അതിനെ 5 parts ആയി കട്ട് ചെയ്തു. അപ്പോൾ 1/5 എന്ന് പറഞ്ഞ എന്താണ്? 5 equal parts ല് ഒരെണ്ണം. നോക്കൂ, 1 2 3 4 5 5 equal parts ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 equal parts ല് ഒരെണ്ണം എന്ന് പറയുന്നതാണ് 1/5. Understood? Here the whole one is divided into 6 pieces. So what is 1/6? 1/6 nu parayana endana? 6 equal parts ile orenna. Adine 6 equal parts ay cut cheyidittunde. Adile orenna nu parayanadana 1/6. Okay, so onnichulla oru sadhanathine equal parts ay cut cheyanadinaana endu parayanad? Fraction. അതിനെങ്ങനെ ഭിന്നിപ്പിക്കുക, പീസ് പീസ് ആക്കുക, അതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ഫ്രാക്ഷൻ? എന്താണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ പഠിച്ചില്ലേ ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്തു, 1/4 എന്ന് പറഞ്ഞ 4 ഈക്വൽ പാർട്സില് ഒരെണ്ണം, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത്? 5 എണ്ണത്തില് 1/5 എന്ന് പറഞ്ഞ 5 ഈക്വൽ പാർട്സില് ഒരെണ്ണം, 1/2 എന്ന് പറഞ്ഞ 2 equal parts ഇല ഒരെണ്ണത്തിനെ കാണിക്കാനാണ് 1/2 എന്ന് പറയുന്നത്. So what is a fraction? A fraction is part of a whole. Whole ആയിട്ടുള്ള ഒന്നിന്റെ പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? Fraction. Okay. എന്തിനാണ് fraction യൂസ് ചെയ്യുന്നത്? ഷെയർ ചെയ്യാനാണ്. ശരിക്കും fraction ഇതിപ്പോ കണ്ടില്ലേ, പിസ്സയുടെ കാര്യം പറഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം എല്ലാവർക്കും. അപ്പൊ അത് എന്താണ് ചെയ്യാണ്? ഷെയർ ചെയ്യണം നമ്മൾ. അപ്പൊ ഫെയർലി ഷെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് എന്ത്? ഫ്രാക്ഷൻ. അണ്ടർസ്റ്റുഡ്? സോ എ ഫ്രാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് എ ഹോൾ. ഇറ്റ് ഈസ് യൂസ് ടു ഹെൽപ് അസ് ഷെയർ ഫെയർലി. ഒന്നിച്ചുള്ള ഒരു ഇതിനെ ഈക്വൽ ആയിട്ട് പാർട്ട് ചെയ്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ഫ്രാക്ഷൻ. അതിനെ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 3 പാർട്സ് ആയിട്ട്. 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1/2 എന്ന് പറഞ്ഞ 2 ഈക്വൽ പാർട്സിൽ 1. ഇപ്പൊ ഹോൾ ആയിട്ടുള്ളതിനെ 3 ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്ത 1/3, മീൻസ് 1 among 3 ഈക്വൽ പാർട്സ്. ഇഫ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 പീസസ് ആൻഡ് described as 1/4 means that 1 among the 4 equal pieces. 1/5, 5 I divide it, 1/5 the varna, 1 among 5 equal pieces. 1/6 means 1 among 6 equal pieces. That is why we say that fraction help us to share fairly. Okay. It is a part of a whole. Understood? So, ഇന്ന് നമ്മൾ ഫ്രാക്ഷൻ എന്താണ്, അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞ് ഫ്രാക്ഷന്റെ രണ്ടായിട്ട് എങ്ങനെ എഴുതുക, അതിന് ഡിഫറെന്റ് ഡിഫറെന്റ് പേരുണ്ട്. മേലത്തെ നമ്പറിന് ഒരു പേര്, താഴത്തെ നമ്പറിന് ഒരു പേര്. അപ്പൊ അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ്. പ്ലീസ് ലിസൺ ടു ദ വീഡിയോ കെയർഫുള്ളി. Don't worry, same topic തന്നെ നമ്മൾ 2-3 days റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുള്ളൂ. ഓക്കെ ചിൽഡ്രൻ, സോ പ്ലീസ് ഡു ലിസൺ ടു ദ വീഡിയോ കെയർഫുള്ളി ചിൽഡ്രൻ. താങ്ക് യു.